ലാവ്ലിൻ കുംഭകോണത്തിന് പിന്നാലെ ട്രാൻസ്ഫിറ്റ് കുംഭകോണവും. പൊതുജനങ്ങളുടെ മുന്നിൽ സംശയത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ പിണറായി സർക്കാർ. കിഫ്ബി വഴി വൈദ്യുതി കൊണ്ടുവരാനുള്ള ട്രാൻസ്ഗ്രിഡ് പദ്ധതിയിൽ കോടികളുടെ അഴിമതിയുണ്ടെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് രംഗത്ത് വന്നിട്ടുള്ളത്. നിർമ്മാണ ചുമതല ചീഫ് എഞ്ചിനീയർക്ക് മാത്രം നൽകിയതിൽ ദുരൂഹത ഉണ്ടെന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. 10,000 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും വ്യാപകമായ ആക്ഷേപങ്ങളെ തുടർന്ന് 4,500 കോടി രൂപയുടെ ഒന്നാം ഘട്ട പ്രവൃത്തികൾ ഇപ്പോൾ നടപ്പാക്കിയാൽ മതി എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്റ്റെർലൈറ്റും ചീഫ് എഞ്ചിനീയറും തമ്മിലുള്ള ബന്ധം ദുരൂഹമാണ്. KSEB വേണ്ടി ഈ കരാർ ഒപ്പിട്ട ചീഫ് എഞ്ചിനീയർ ഇപ്പോൾ കരാർ കമ്പനിയായ ടെറാനസിന്റെ ചീഫ് എഞ്ചിനീയറാണ്. പവർ ഫൈനാൻസ് കോർപ്പറേഷനും ഈ അഴിമതിക്ക് കൂട്ടുനിന്നെന്നും ചെന്നിത്തല ആരോപിച്ചു. പദ്ധതിയുടെ ഭാഗമായ കോട്ടയം ലെയിലും കുന്നത്തനാട് ലെയിലും വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഇടുക്കിയിലെ ചിത്രപുരം ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതിക്ക് 11 ലക്ഷം രൂപ വകയിരുത്തിയിട്ട് അവസാനം 11 കോടി രൂപയ്ക്കാണ് ആ പദ്ധതി നടപ്പാക്കിയത്. ഇതിനാദ്യം നടപ്പാക്കുന്ന പദ്ധതികളായ കോട്ടയം ലെയിൻസ് പദ്ധതിയും കോലത്തനാട് പദ്ധതിയും KSEBയുടെ അടിസ്ഥാന നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് കരാർ നൽകിയിരിക്കുന്നത്. KSEBയിലെ സംവിധാനങ്ങൾ മാറ്റി നിർത്തി പ്രത്യേകം നിയോഗിക്കപ്പെട്ട ചീഫ് എഞ്ചിനീയറാണ് പദ്ധതി തയ്യാറാക്കിയത്. സാധാരണ നിരക്കിലും 60% ഉയർന്ന പ്രത്യേക നിരക്കിലാണ് ഇത് തയ്യാറാക്കിയത്. ഈ തുകയിലും ഉയർന്ന നിരക്കാണ് പദ്ധതി നൽകിയത്. പദ്ധതിയുടെ അപ്രൈസൽ തയ്യാറാക്കിയത് വിവാദ കമ്പനിയായ ടെറാനസ് ആണെന്നും ഇതിന്റെ അഡ്വൈസർ KSEBയിൽ നിന്ന് വിരമിച്ച ട്രാൻസ്മിഷൻ ഡയറക്ടറാണെന്നും ചെന്നിത്തല ആരോപിച്ചു. കിഫ്ബിയിൽ സമഗ്ര ഓഡിറ്റിനെ എതിർക്കുന്നത് ഇക്കാര്യങ്ങൾ കൊണ്ടാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേരളത്തിന്റെ വൈദ്യുതി പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്തി ജനങ്ങൾക്ക് 24 മണിക്കൂറും ഗുണനിലവാരമുള്ള വൈദ്യുതി ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ട്രാൻസ്ഗ്രിഡ്. ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വൈദ്യുതി എത്തിക്കുന്ന 400 kV 220 kV ലൈനുകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതി കൂടിയാണിത്. നിലവിൽ 220 kV ലൈനുകളാണ് വിതരണ ശൃംഖലയിലുള്ളത്. ഇത് 400 kV ആയി മാറ്റുന്നതിനൊപ്പം 400 kV 220 kV സബ്സ്റ്റേഷനുകൾ, വൈദ്യുതി ടവറുകൾ, മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവ നിർമ്മിക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനിടെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴാണ് ട്രാൻസ്ഗ്രിഡ് പദ്ധതിയുടെ കരാർ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടത്. ട്രാൻസ്ഗ്രിഡ് പോലെയുള്ള പദ്ധതികൾ എങ്ങനെ നടപ്പാക്കണം എന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് 2006 തന്നെ ഇറക്കിയിട്ടുണ്ട്. നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങൾ കാറ്റിപ്പറത്തിയാണ് ട്രാൻസ്ഗ്രിഡ് പദ്ധതി നടപ്പാക്കുന്നത്. 9,800 കോടി രൂപയാണ് പദ്ധതിയുടെ ആകെ ചെലവ്. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.